എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. ചെട്ടിനാട് ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു റോസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു അടിപൊളി ചിക്കൻ ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചെട്ടിനാട് മസാല തയ്യാറാക്കിയിട്ടാണ് ഈ ഒരു ഫ്രൈ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കണേ നോക്കാം. ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് കേട്ടോ 3/4 കിലോ എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫ്രൈക്ക് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് എടുക്കണമെന്നില്ല. ഇത് മാറ്റി വെക്കാൻ നമുക്ക് ആദ്യം ഈ ഒരു ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. അപ്പൊ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒരു 5 ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ഏലക്കായ. പിന്നെ ഞാൻ ചേർക്കുന്നത് സ്റ്റോൺ ഫ്ലവർ ആണ്. സ്റ്റോൺ ഫ്ലവർ അല്ലെങ്കിൽ കൽപ്പാശി എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കും കിട്ടും. അപ്പൊ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ചേർത്ത് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ. 1 ടീസ്പൂൺ അളവില് കുരുമുളക്, മുഴുവനോട് കൂടിയ കുരുമുളകാണ് ഞാൻ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ അളവില് മുഴുവനോട് കൂടിയ മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 ടൈപ്പ് മുളക് എടുത്തിട്ടുണ്ട്. സാധാരണ ഉണക്കമുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 കാശ്മീരി ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, വലുതെണ്ണം എടുത്തിരിക്കുന്നത്. അപ്പൊ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം. 7 or 8 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ ചെറുതാണെങ്കിൽ. അപ്പൊ മുളകിന്റെ അളവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോ അത്യാവശ്യം സ്പൈസി ആയിരിക്കും. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ തണ്ട് കളഞ്ഞെടുത്താൽ മതി. 1 തക്കോലം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മല്ലിയും അതുപോലെ മുളകും എല്ലാം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. മല്ലിയുടെയും മുളകിന്റെ ഒക്കെ പച്ചമുളകൊക്കെ മാറി മുളക് നന്നായിട്ട് തന്നെ ഒന്ന് വീർത്ത് വരണം. അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണയൊന്നും ഒഴിക്കണ്ടാട്ടോ, ഡ്രൈ റോസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുക. കണ്ടില്ലേ മല്ലിയുടെ ഒക്കെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പൊ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ടല്ല കേട്ടോ, ചെറിയൊരു തരികളോട് കൂടിയിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. അപ്പൊ അത് ഇവിടെ ഇരുന്ന് തണക്കട്ടെ. ഇനി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കണത് കേട്ടോ. നല്ലെണ്ണ ഞാനിപ്പോ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെട്ടിനാട് ചിക്കൻ ഫ്രൈ ആയ കാരണമാണ് ഞാൻ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ ചിക്കൻ കറി ആണെങ്കിലും നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിപ്പോ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 25-30 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുറിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിതിപ്പോ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിട്ടൊന്ന് മുറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു റെസിപ്പിക്ക് ചെറിയുള്ളിയാണ് കൂടുതൽ നന്നായിട്ട് വരിക. ചെറിയുള്ളി ഇല്ലെങ്കിലും നിങ്ങൾക്ക് സവോള ആണെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളിക്കായിരിക്കും വരാട്ട. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇതിനു വേണ്ടിയിട്ട് പകുതി ചെറിയുള്ളിയും പകുതി സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ ഇതുപോലെ ഒരു സവോള, ഒരു മീഡിയം സൈസിലുള്ള സവോള നല്ല ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്നു വന്നോട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് നന്നായിട്ട് മാറി വരണം. അതുപോലെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്നു വരണം. അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരണ വരെ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി വഴന്നു വരുന്ന ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഈ ഒരു ചെട്ടിനാട് മസാല ഒന്ന് പൊടിച്ചെടുക്കണം. ചെറിയ തരികളോട് കൂടി തന്നെ പൊടിച്ചെടുക്കാം. ഇപ്പൊ കണ്ടോ നമ്മുടെ ചെട്ടിനാട് മസാല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതായത് ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് തയ്യാറാക്കുമ്പോൾ അതിനൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അതായത് ഗരം മസാല ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇപ്പോ കണ്ടോ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് ചിക്കൻ്റെ കുക്കിംഗ് ടൈം ഒക്കെ വ്യത്യാസമുണ്ടാവും. ഇവിടെ ഇപ്പോൾ കിട്ടുന്ന ചിക്കൻ എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാവും, കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ ഞാനിനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി അത് വേവിച്ചെടുക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളം നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ചെട്ടിനാട് മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം ഈ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചു വന്നോട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരാം. ഇനി ഞാനിതൊരു 2 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇനി ഇത് നമുക്കിത് തുറന്നു നോക്കിയാലോ. ഇപ്പൊ കണ്ടോ ചിക്കനൊക്കെ ഒരുവിധം കുക്കായിട്ട് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തുറന്നു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പൊ ഇതിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്, ഇനിയിപ്പോ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാട്ടെ, കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ചിക്കനൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണ്, അതുപോലെ അത്യാവശ്യം സ്പൈസിയാണ് കിട്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പൊ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ ആവശ്യത്തിന് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. അപ്പോ ഉപ്പും എരിവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പകുതി നാരങ്ങ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോ നാരങ്ങിന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയില മുറിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പൊ മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ കണ്ടില്ലേ ഈ ഒരു മസാല ഈ ഒരു ചിക്കൻ പീസസിൽ നന്നായിട്ട് കോട്ടായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഉള്ള ഒരു ചിക്കൻ ഫ്രൈഡ് ഒരു റെസിപ്പി തന്നെയാണ്. ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടും തയ്യാറാക്കട്ടെ. അപ്പൊ ചെട്ടിനാട് ഗീ റോസ്റ്റ് ആയി അല്ലെങ്കിൽ ഗീ ഫ്രൈ. അപ്പൊ ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ റൈസിന്റെ കൂടെ അതായത് നെയ്ച്ചോറ് അങ്ങനത്തെ കോമ്പിനേഷൻസിന്റെ ഒക്കെ കൂടെ കഴിക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വരുണ്ടോ. അപ്പൊ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഡിഷസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നിംഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.